നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം പൂജവയ്പ്പിന് അവധി നൽകിയാൽ പോലും അതിനകത്തും വിവാദമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പൂജ അവധി നൽകിയത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നതിലാണ് വിരോധാഭാസം എന്നുള്ളത് അതിനെതിരെ വൻ പ്രതിഷേധം എന്തിനാണ് ഈ പ്രതിഷേധമെന്ന് എനിക്കറിയില്ല കേട്ടോ പൂജ വയ്പുമായിട്ട് അനുബന്ധിച്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ച നടപടി എന്ന് പറയപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് എന്ന് നമ്മുടെ കൊല്ലത്തിൻ്റെയൊക്കെ ബഹുമാന്യനായിട്ടുള്ള എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ എം പിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം പടർന്നു പിടിക്കുകയാണ് അതായത് പ്രേമേന്ദ്രൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത് വിചിത്രവും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുവാനുള്ളതാണെന്നും ആണെന്നും അത് അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രേമേന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ച് മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ ദശമി വരെയാണ് രാജ്യമെങ്ങുമുള്ള വിശ്വാസികൾ ഈ നവരാത്രി വിജയദശമിയൊക്കെ ആഘോഷിച്ചു വരുന്നത് എന്നുള്ളതാണ് അസാധാരണമായ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇതിന് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ അതുമുള്ളത് താനും അതിനാലാണിപ്പോൾ ഇപ്പോൾ ഈ വർഷം ഇക്കുറി ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതായത് ഇക്കുറി നവരാത്രി ആഘോഷങ്ങൾക്കിടെ തൃതീയ രണ്ട് നാൾ വരികയും പൂജവയ്പ് അഷ്ടമി സന്ധ്യയ്ക്ക് തൊടുന്ന ഒക്ടോബർ പത്താം തീയതി ആ ഒക്ടോബർ പത്താം തീയതി എന്നുള്ള ആ ദിവസം ജ്യോതിഷ പണ്ഡിതന്മാർ ഗ്രന്ഥപൂജ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ കലണ്ടറിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പഞ്ചാംഗത്തിലും ഒക്കെ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഗ്രന്ഥങ്ങൾ പൂജ വച്ച ശേഷം ഒക്ടോബർ പതിനൊന്നിന് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യം അത് സർക്കാരിനെ അറിയിക്കുകയും അവധി ആവശ്യപ്പെട്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കത്ത് നൽകുകയുമാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായി സർക്കാരിനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് അവധി വേണമെന്ന് ഏകദേശം ഒരാഴ്ച കാലത്തിന് മുമ്പ് വരെ നടക്കുന്ന ഒരു വിഷയമാണിത് അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവധി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ദേശീയ അധ്യാപക പരിഷത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെതിരെ ഒരു കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ദേശീയ അധ്യാപക പരിഷത്തിന് പുറമെ മറ്റ് പല സംഘടനകളൊക്കെ ഇതേ ആവശ്യമുന്നയിച്ച് സർക്കാരിനെ സമീപിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാലര പതിറ്റാണ്ടിലേറെയായി നമ്മുടെ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ഈ ദേശീയ അധ്യാപക പരിഷത്ത് എന്ന് പറയപ്പെടുന്നത് അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിലെത്തുകയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ കൃത്യമായി ഇടപെടാറുള്ള ഒരു ശ്രമം അവർ നടത്താറുണ്ട് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം പക്ഷേ അതുമാത്രമല്ല ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സാഹചര്യമുണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ അതിൻ്റെ ധർമ്മമാണ് ഇവിടെ നിറവേറ്റിയതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അത് അവരുടെ മാത്രം അവകാശ പ്രഖ്യാപനമായിട്ട് നടത്തണ്ട കാരണം മറ്റുള്ള സംഘടനകളും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരോടൊപ്പം ചേർന്ന് സഹകരിച്ചിട്ടുണ്ട് അത് വേറൊരു കാര്യമാണ് അപ്പോൾ യാതൊരു തത്വതീക്ഷയും ഇല്ലാതെ ഇരുട്ടി വെളുക്കുമ്പോൾ മുന്നണി മാറുവാൻ പോലും മടിയില്ലാത്ത എൻ കെ പ്രേമേന്ദ്രൻ എംപിയുടെ വർഗീയ താല്പര്യങ്ങൾ ആ വർഗീയ താല്പര്യങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് എന്നാണ് ഈ സംഘടനയുടെ വാദം ആർ എസ് എസ് വിരോധം പ്രകടിപ്പിച്ച് ന്യൂനപക്ഷ പ്രീണനമാണ് അതിലൂടെ പ്രേമചന്ദ്രൻ നടത്തുന്നത് എന്നാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇതിലൂടെ ഇതിൽ ലക്ഷ്യമിടുമ്പോൾ മുമ്പ് എനിക്ക് തോന്നുന്നു എൻ കെ പ്രേമചന്ദ്രൻ പലപ്പോഴും എം പി ഭരണത്തിലും പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലുമൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ ഈ പൂജവയ്പ്പിന് അധിക അവധി നൽകിയ ചരിത്രം പ്രേമചന്ദ്രൻ മറക്കാനിടയില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ചാന്ദ്രസംബന്ധിയായിട്ടുള്ള ഇതര മതവിശ്വാസികളുടെ വിശേഷങ്ങൾക്കും മാത്രമല്ല ഇത്തരത്തിൽ അധിക അവധി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് അറിയാത്ത സംഗതിയല്ല എന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ചാന്ദ്ര സംബന്ധിയായിട്ടുള്ള ഇത്തരം ഇതര മതവിശ്വാസികളുടെ വിശേഷങ്ങൾക്കും ഇത്തരത്തിലധികം അവധി നൽകിയിട്ടുള്ളതാണ് അത് അദ്ദേഹത്തിന് അറിയാത്തൊരു സംഗതിയുമല്ല അപ്പോൾ ഗ്രന്ഥങ്ങൾ പൂജ വച്ച ശേഷം വിദ്യാലയങ്ങൾക്ക് അവധി നൽകാതെ പഠനം നടക്കണമെന്നാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് ഈ ദേശീയ അധ്യാപക പരിഷത്തടക്കമുള്ള സംഘടനകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ത് കാര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ തരത്തിലൊരു വാദം പൂജവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഒക്ടോബർ പതിനൊന്നിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ച നടപടിയെ ഭൂ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രഗണിപ്പിക്കാനാണ് എന്ന് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എൻ കെ പ്രേമേന്ദ്രൻ എപ്പോഴും വളരെ കൃത്യമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും വളരെ നല്ലൊരു വാക് വാക്മീയുമായിട്ടുള്ള വ്യക്തിയാണ് നല്ലൊരു ഇരുത്തം വന്ന എം കൂടിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് പക്ഷേ എന്തിൻ്റെ പേരിലാണ് ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ സർക്കാരിനെതിരെ അദ്ദേഹം പ്രതിപക്ഷം വേണമെങ്കിൽ അത് പറയാം പക്ഷേ അതിൻ്റെ സംഗതികൾ മറ്റുള്ള തരത്തിലാണെങ്കിൽ അതായത് ഈ പൂജ വയ്പും അതുമായിട്ട് വരുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാദഗതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ വിമർശനാത്മകമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുക സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയെന്നൊക്കെ പറയുന്ന വാദത്തോട് പക്ഷേ പൊതുസമൂഹത്തിന് ചിലപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല